ഹലോ ഫ്രണ്ട്സ്, പൈനാപ്പിൾ എക്സ്പ്രസിൻ്റെ അടുത്ത ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ബാക്കി വരുന്നു എന്ന് പറയുന്ന ഒന്നാണ് ചോറ്. അപ്പോൾ നമ്മളിന്ന് ചോറ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള അലുവയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ മറക്കരുതേ. അതോടൊപ്പം നമ്മുടെ ഈ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട, നമുക്ക് ഈ സിമ്പിൾ സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള വായിൽ വെച്ചാൽ തന്നെ അലിഞ്ഞു പോകുന്ന അലുവ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ചോറെടുത്തിട്ടുണ്ട്. 2 കപ്പ് അളവിലാണ് ഞാൻ ചോറെടുത്തിട്ടുള്ളത്. ചോറ് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ ചാക്കരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. ചാക്കരി ഇല്ലാന്നുണ്ടെങ്കിൽ കുത്തരിയുടെ ചോറാണെങ്കിലും എടുത്താൽ കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ചാക്കരിയുടെ 2 കപ്പ് ചോറ് മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്കിത് കുറച്ച് വെള്ളം ഒഴിക്കണം. ഞാൻ 1/2 കപ്പ് വെള്ളമാണ്, 2 കപ്പ് ചോറിന് 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ ചോറ് നന്നായിട്ട് അരച്ചെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കോൺഫ്ലോർ മിക്സ് കൂടെ ചേർക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ചെറിയൊരു ബൗളിലേക്കാണ് എടുത്തിട്ടുള്ളത്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ മിക്സ് നമുക്ക് ചോറിനകത്തേക്ക് ചേർക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മിക്സ് ചോറിലേക്ക് ചേർത്ത് കൊടുക്കുവാണേ. മിക്സ് കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചോറും കോൺഫ്ലവറും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ ഹാൻഡ് വിസ്ക് വെച്ച് മിക്സ് ചെയ്യാം. അപ്പം നന്നായിട്ട് മിക്സായി കിട്ടും. ഇവിടെ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. സോസ് പാനിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം. ഞാൻ 2 കപ്പ് ചോറാണ് എടുത്തത്. 2 കപ്പ് ചോറിന് 1 കപ്പ് ശർക്കരയാണ് എടുക്കുന്നത്. ചോറെടുത്ത അതേ പാത്രത്തിൽ തന്നെ 1 കപ്പ് ശർക്കര നമ്മൾ ഉരുക്കിയെടുക്കാൻ പോവാണ്. കല്ലോ മണ്ണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഉരുക്കിയെടുക്കുന്നത്. ഇതിനകത്തേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി എടുത്തിട്ട് നന്നായിട്ട് ശർക്കര ഒന്ന് നമുക്ക് ഉരുക്കിയെടുക്കാം. നമ്മുടെ ശർക്കരയെല്ലാം നന്നായിട്ട് തിളച്ചു. നമുക്കിതിനൊന്ന് അരിച്ചു മാറ്റി വെക്കണം. അതായിട്ട് നമ്മൾ അലുവ തയ്യാറാക്കാൻ തുടങ്ങുകയാണ്. അതിനായിട്ട് ഞാൻ പാൻ വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇത് ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാനി കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഞാൻ ഇതിനകത്തേക്ക് 1 പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ളുപ്പാണ് ആയിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം തന്നെ നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന കോൺഫ്ലവറും ചോറും കൂടിയിട്ടുള്ള മിക്സിലെ അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ശർക്കര പാനിയും ചോറും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കറിയാം അലുവ എന്ന് പറയുന്നത് നമ്മൾ കുറേ നേരം നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെയാണ് നമ്മൾ ചോറ് കൊണ്ടിട്ടുള്ള അലുവയെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് 1 ടേബിൾ സ്പൂൺ വീതം നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിവിടെ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം നെയ്യ് ഇടയ്ക്കിടയ്ക്കായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഞാനൊരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിൽ ചേർത്തിട്ടുണ്ട്.
കണ്ടോ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. നമ്മുടെ അലുവയുടെ മിക്സി ഇവിടെ തയ്യാറായിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ പാത്രത്തിൽ നിന്നും വിട്ടു മാറി നിൽക്കും, നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ട് ഇങ്ങനെ മാറി നിൽക്കും. അതാണ് അലുവയുടെ മിക്സിൻ്റെ പരുവം. ഇനി ഞാനിവിടെ ഒരു ചോറ്റുപാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ തടവി കൊടുത്തിട്ടുണ്ട്. നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ ഓയിൽ വെച്ചാലും മതി കേട്ടോ, ഓയിൽ തടവി കൊടുത്താലും മതി. നമുക്കിനി ഈ പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന അലുവ മിക്സില്ലേ, അത് ചൂടോടെ തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനി നമുക്കിതിൻ്റെ താഴെ വേണമെങ്കിൽ കുറച്ച് നട്ട്സ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഞാൻ പ്ലെയിനായിട്ട് കൂടുതൽ കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഒന്നും ചേർക്കാതിരുന്നത്. അപ്പോൾ നമുക്കിതിനി ഒന്ന് ചൂടാറണം. ചൂടാറ് വരുമ്പോഴത്തേക്ക് വേണം നമ്മളിത് മുറിച്ചെടുക്കാൻ പറ്റുന്നത്. ആ ഇതിൻ്റെ ചൂടൊക്കെ ഏകദേശം ആറി വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മറിച്ചിടുവാണ്. ഇതാ കണ്ടോ, വളരെ സോഫ്റ്റാണ് നമ്മുടെ അലുവ. വായിൽ വെച്ചാൽ തന്നെ അലിഞ്ഞു പോകും. ഞാൻ ഇതാ ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ അത്രയ്ക്ക് സോഫ്റ്റാണ് നമ്മുടെ അലുവ. അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്യണേ, അഭിപ്രായം പറയാനും മറക്കരുതേ. വളരെ സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ആയിട്ട് വായിൽ വെച്ചാൽ തന്നെ അലിഞ്ഞു പോകുന്ന അലുവ. അപ്പോൾ ഓക്കെ, അടുത്ത ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണും വരികയും. എല്ലാവർക്കും ബൈ.